പേർഷ്യൻ സമുദ്രതീരത്തെ പോർമുഖങ്ങൾ ശക്തമാകുന്നു. ഇസ്രയേലിനെ ഏത് വിധേനയും തകർക്കും. അമേരിക്കയുമായിട്ടുള്ള, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായിട്ടുള്ള ഇറാൻ്റെ പോർമുഖം യഥാർത്ഥത്തിൽ ഇപ്പോൾ കളം മാറി ഇസ്രയേലുമായിട്ടായിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും വെല്ലുവിളികളും അതിരൂക്ഷമായി മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നത് അപ്രാപ്യമായതുകൊണ്ട് ഇറാൻ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സന്തത സഹചാരിയായി പ്രവർത്തിക്കുന്ന ഇസ്രയേലിനെ, തങ്ങളുടെ പരിസരത്തുള്ള ഇസ്രയേലിനെ അരമണിക്കൂർ കൊണ്ട് തകർക്കുമെന്നാണ് അവർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇറാൻ പാർലമെൻറ്റിൽ ഇറാൻ്റെ ദേശീയ സുരക്ഷാ വിദേശ നയ കമ്മീഷൻ ചെയർമാൻ മൊജാ മുജുദാബ സുന്നു ആണ് ഇസ്രയേലിനെ അരമണിക്കൂർ കൊണ്ട് തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയെന്നോണമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ F-35 ഫൈറ്റർ പ്ലെയിനിന് മുന്നിൽ നിന്നുകൊണ്ട് വീഡിയോ ഇറക്കിയിരിക്കുന്നത്. താങ്കൾക്ക് ഗൾഫ് മേഖലയിൽ ഏത് രാജ്യത്തും ഏത് നിമിഷവും രഹസ്യമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പറന്നിറങ്ങുവാനുള്ള ശേഷിയുള്ള ഫൈറ്റർ പ്ലെയിൻ തങ്ങൾ കൊണ്ടുവന്നും എപ്പോഴും ഏത് സമയത്തും യുദ്ധത്തിന് സജ്ജരാണ് തങ്ങളെന്നും അറിയിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇസ്രയേൽ ഇറാനെ സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടതും. ഇപ്പോൾ അമേരിക്ക നിശബ്ദത പാലിക്കുന്നത്, കാരണം അമേരിക്ക ഇത്തരത്തിൽ നിശബ്ദത പാലിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന 1980s-ലും 1990s-ലും ഉണ്ടായിരുന്ന ഗൾഫ് മേഖലയിലെ യുദ്ധ സമയങ്ങളിലും ഇത്തരത്തിലായിരുന്നു. യുദ്ധം മൂർച്ഛിക്കുന്നതിന് മുമ്പ് സമാധാനപരമായ കാര്യങ്ങളൊക്കെ അമേരിക്ക അതാത് രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു. ഇറാനോടും ഇറാഖിനോടും കുവൈറ്റിനോടും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അനുസരിക്കാതെ വരുമ്പോൾ അവർ ഇത്തരത്തിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് സജ്ജമാക്കുന്നത്, അണിയറയിൽ എന്തൊരുക്കങ്ങളാണ് അമേരിക്ക ചെയ്യുന്നതെന്നറിയില്ല. പക്ഷേ അണിയറയിൽ അവർ എപ്പോഴും ഇത്തരത്തിലൊരു നിശബ്ദത പാലിക്കാറുണ്ട്. ആ നിശബ്ദതയിലേക്കാണ് ഇപ്പോൾ അമേരിക്ക പോയിരിക്കുന്നത്. എന്നാൽ പോർമുഖം ഷിഫ്റ്റ് ചെയ്തു, പോർമുഖം മാറി, കളം മാറി, യുദ്ധക്കളം മാറി, ഇസ്രയേലും ഇറാനുമായിട്ട് നേർക്കുനേർ വെല്ലുവിളി എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് രാജ്യവ്യാപകം അലോകവ്യാപകമായി ആശങ്ക ഉയർത്തിയിരിക്കുന്നു. ആശങ്കയ്ക്കും അങ്കലാപ്പിനും കാരണമുള്ളതുമാണ്. കാരണം ഇസ്രയേൽ ഒരിക്കലും പിന്നോക്കം, യുദ്ധത്തിൽ നിന്നും പിന്നോക്കം പോകുന്ന ഒരു രാജ്യമല്ല. എന്നാൽ ഇറാൻ ഇപ്പോഴും വഴങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ തുടർന്നാണ് ബ്രിട്ടൻ ജിബ്രാൾട്ടർ കടലിടുക്കിൽ വെച്ച് ഇറാൻ്റെ എണ്ണക്കപ്പൽ, സിറിയയിലേക്ക് പോകുകയായിരുന്ന എണ്ണക്കപ്പൽ വഴിമധ്യേ പിടിച്ചെടുത്തത്. നിർബന്ധമായും പിടിച്ചെടുത്ത ഇറാൻ്റെ എണ്ണക്കപ്പൽ ഉടനെ തന്നെ വിട്ടുകൊടുക്കണമെന്നും ഉപാധികളൊന്നും പാലിക്കാൻ പറ്റില്ല എന്നും ഇറാൻ ബ്രിട്ടനോട് പറയുകയും തുടർന്ന് ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ജെഫ്രി ഹണ്ട് ടെഹ്റാനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും നിരായുധീകരണ കരാറിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഉപാധികളോടുകൂടി സിറിയയിലേക്ക് എണ്ണ കയറ്റില്ല എന്നുള്ള ഉപാധിയോടുകൂടി തന്നെ കപ്പൽ തിരിച്ചു വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രയേലാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും മറ്റേതൊരു രാജ്യത്തെക്കാളും വളരെ ശക്തി ആർജിച്ച ഒരു രാജ്യമാണ്. അവിടുത്തെ സ്ത്രീകൾ പോലും പട്ടാള പരിശീലനം നേടിയവരാണ്. അവർ തന്നെയാണ് ബോംബേഴ്സായിട്ട് പലപ്പോഴും ഇസ്രയേൽ നടത്തിയ യുദ്ധങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അത്തരം സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രയേൽ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും ഭീഷണി, പ്രത്യേകിച്ച് മധ്യ പൂർവ്വ ഏഷ്യയിലെ ഒരു രാജ്യത്തിൻ്റെയും ഭീഷണിക്ക് ഇസ്രയേൽ വഴങ്ങുന്നതുമല്ല. ആ രീതിയിൽ നോക്കുമ്പോൾ യുദ്ധക്കളം ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇറാൻ അമേരിക്ക എന്നുള്ളത് മാറി ഇറാൻ ബ്രിട്ടനായി, തുടർന്ന് ഇറാൻ ഇസ്രയേലായിട്ട് മാറിയിരിക്കുന്നു. ഈ സാഹചര്യം വളരെയധികം അപകടകരമാണ്. ഇതാണ് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ആശങ്കയോട് കണ്ടുകൊണ്ടിരിക്കുന്നത്.